ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മള് ഒരു ലോങ് ട്രിപ്പ് പോവാണ്. ലോങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ലോങ് ഡ്രൈവിന് പോവാണ്. അപ്പൊ ഹാപ്പി ദിവാലി ട്ടോ എല്ലാവർക്കും. എല്ലാവരും ഹാപ്പി ദിവാലി നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന എവിടേക്കാണ് എന്നുള്ളത് ഒരു പിടിയില്ല സത്യം പറഞ്ഞാല്. കാരണം ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുറച്ച് വേറെ ഫാമിലി മെമ്പേഴ്സാണ്, നമ്മുടെ കസിൻ സിസ്റ്റേഴ്സും കസിൻ ബ്രദേഴ്സും ഒക്കെ കൂടിയിട്ടാണ്. അപ്പൊ ഇതൊരു കുറച്ചൊരു കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് കൂടിയിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല, വേറെയും കുറച്ച് പേരും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് കുറച്ച് പേരാണ് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ ഒരു സീക്രട്ട് ഡെസ്റ്റിനേഷൻ ആണ്. നമുക്ക് നോക്കാം എവിടേക്കാണ് എന്നുള്ളത്. എന്തായാലും നമ്മള് ബന്നേർഘട്ട റോഡ് ആ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്തായാലും വെൽക്കം വൺസ് അഗെയിൻ ടു അവർ ഫാമിലി ട്രിപ്പ് ആൻഡ് ടു മൈ ചാനൽ. ആ ഇവന്റെ പുതിയ ഷൂസ് വാങ്ങിച്ചു കേട്ടോ. ഇവന് കാണിച്ചു കൊടുക്കൂ ഷൂസ്. ഹായ്, സൗണ്ട് ഒക്കെ വരുന്ന ഷൂ ആണല്ലേ. ഇവോ സൗണ്ട് കാണിച്ചു കൊടുക്കും. എങ്ങനെയാ വരിക? ഹായ് പറയാമോ? ഹായ് പറയാമോ? ആക്ച്വലി 9 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ ഈ കൊറോണയുടെ ഒരു ചില ചില കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്ക് ഇടലും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കുറച്ചൊരു ഹെസിറ്റേഷൻ ആദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എല്ലാവരും ഹാപ്പി ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു തുടങ്ങി. നമ്മൾ ഏകദേശം ഇതാ എത്താറായിട്ടുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ. ഇപ്പോഴും അറിയില്ല കേട്ടോ എവിടേക്കാണ് പോണേന്നുള്ളത്. അപ്പോൾ ദാ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. മുന്നിലുള്ള വണ്ടിക്കാർക്കറിയാം എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുകയാണ് എന്താണ് പരിപാടി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പിക്നിക് സ്പോട്ട്. ഓക്കെ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താ, എവിടെയാണ് നമ്മളുള്ളത് ഒന്നും അറിയില്ല. അറിഞ്ഞ ഉടനെ നിങ്ങൾക്ക് വിവരം പറയാം കേട്ടോ. ഞാൻ കുറേ ശ്രമിച്ചു സൂത്രത്തിലത് കണ്ടുപിടിക്കാനായിട്ട്, പക്ഷെ നടന്നില്ല. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. അതായത് വളരെ ഫ്രഷായിട്ടുള്ള ആ എയർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ഒട്ടും ഒരു ക്രൗഡഡ് അല്ല, വണ്ടികളൊന്നും അധികമില്ല, പൊല്യൂഷൻ ഇല്ല, നല്ല ഫ്രഷ് എയറും നല്ല കൂളായിട്ടുള്ള ഒരു കാലാവസ്ഥയും പിന്നെ ഒരുപാട് പച്ചപ്പും മലകളും ഒക്കെ കാണാൻ പറ്റും നമുക്ക്. വന്നപ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഇതാ ഇവിടെ കണ്ടില്ലേ, കുറച്ച് കുറുമ്പന്മാർ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫസ്റ്റ് ബുഫേയുടെ ഐറ്റംസും പിക്നിക്കിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൂടിയിട്ട് എടുത്തിട്ട് ഒരു കുറച്ച് നേരം നടക്കാനുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് തരത്തിലുള്ള പൂക്കൾ കാണാൻ പറ്റും കേട്ടോ. ചിലത് നമുക്കറിയാവുന്നതുണ്ട്, ചിലത് പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പേരറിയാത്ത പൂക്കളുമുണ്ട്. ഈ കോവിഡ് കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ വേറൊരു നല്ല കാര്യം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങളെയും വാല്യൂ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതുപോലെ പുറത്തേക്കൊക്കെ വന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു ഓപ്പൺ എയറിൽ എല്ലാവരും കൂടി ഇരുന്ന് നല്ല സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര വാല്യൂബിളായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ടോഗോ ഹിൽസ് എന്നാണ് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ആ സീക്രട്ട് റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അധികം ക്രൗഡഡ് ഒന്നും അല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തത്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ
ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അധികം ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്ഥലം ചൂസ് ചെയ്തത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങൾക്ക് ഞാൻ അധികം വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഈ സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി കാണിച്ചു തരാം. കൂടുതലും അപ്പോൾ ആ വിഷ്വൽസ് ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ. ഷൂസ് ഇടാണ് നല്ലത് കേട്ടോ, കാരണം പോകുന്ന വഴി കുറച്ച് റഫാണ്, പാറക്കല്ലും മണ്ണും ഒക്കെ കൂടിയതാണ്. ഇപ്പം നമ്മുടെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അതിലും നല്ല ഭംഗിയുള്ള വ്യൂസാണ് വരാൻ പോകുന്നതെന്നാണ് കേട്ടത്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ടോബോ ഹിൽസിൻ്റെ ടോപ്പ് വ്യൂ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ അധികാരം ഇവിടെ വരാറില്ല, അധികാർക്കും അറിയില്ല ഈ ഒരു സ്ഥലത്തിനെ പറ്റി. വരുന്നവരൊക്കെ ഇവിടേക്കാണ് വരുന്നത്. എന്നിട്ട് ഈ ഒരു പാറക്കല്ല് കണ്ടില്ലേ, ആ ഒരു പാറക്കല്ലാണ് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ പോയിൻറ്റ്. ഇവ നല്ല ഉറക്കമാണ്, നല്ല തണുപ്പും കാറ്റും ഒക്കെ എൻജോയ് ചെയ്ത് നല്ല രസമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാറക്കല്ലിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് ഈ താഴ്വരയുടെയും മലയുടെയൊക്കെ ആ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചൊക്കെ ഇരിക്കണം കേട്ടോ. അങ്ങനെ അങ്ങനെ ഇരുന്ന് കാറ്റും ചെറിയ വെയിലും ഒക്കെ ആസ്വദിച്ച് ആഹാ, എന്ത് രസമല്ലേ. അപ്പം ഞങ്ങൾ ലേഡീസ് കുറച്ച് പേര് ഇതാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പം കുറച്ച് പേര് അപ്പുറത്ത് പോയി അപ്പുറത്തെ സൈഡിൻ്റെ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. വേറെ ചിലർ അഡ്വഞ്ചറസ് ആയിട്ടുള്ളവർ ഈ പാറക്കല്ലിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് കുറച്ചും കൂടി പൊക്കത്തു നിന്നുള്ള വ്യൂ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് തീരുമാനിച്ച് അതിന് പുറപ്പെട്ടു. ഇനി വല്ലാതെ അഡ്വഞ്ചറസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ പാറക്കല്ലിൻ്റെ മുകളിൽ കയറാം, പക്ഷേ ഞാനത് ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല, വളരെ ഡേഞ്ചറസ് ആണ്. ഓക്കെ, ഡോണ്ട് ഡു ദാറ്റ്. ആകെയുള്ളൊരു ഒരു കുഴപ്പം തോന്നിയതെന്ന് വെച്ചാൽ കുറച്ച് വേസ്റ്റൊക്കെ അവിടെ ഇവിടെ കാരക്കോ ഇട്ടിട്ട് പോയിട്ടുണ്ട്. എന്താ ചെയ്യാല്ലേ, ചില ചില ശീലങ്ങൾ. എന്തായാലും ഇവു നല്ല ഉറക്കമാണ്. ഓക്കെ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വെറുതെ വ്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ സൈലൻ്റ് ആയിരുന്നു ഈ വ്യൂസ് എൻജോയ് ചെയ്യാനാണ് തോന്നുന്നത്. വേണേലൊരു പാട്ടും പാടാല്ലേ. ഓക്കെ, അപ്പോൾ ഈ പാറപ്പുറത്തേക്ക് ഞാനും കൂടെ ഒന്ന് കയറി കുറച്ച് സാഹസികത കാണിക്കാമെന്ന് വിചാരിച്ചു. ആ, ഇവിതാ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ഇത് എവിടെയാണ് ഞാനുള്ളത് എന്ന് ആളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കുറച്ചേരത്തേക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ചടങ്ങിലേക്ക് കടക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, ബുഫേ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഓരോരുത്തരും അവരവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇഡലിയുണ്ട്, വടയുണ്ട്, ചട്നിയുണ്ട്, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയ അച്ചാറുണ്ട്, തക്കാളി ചട്നിയുണ്ട്. പക്ഷേ ഇത്തവണത്തെ താരമെന്ന് പറയുന്നത് കൊടുബുവാണ് കേട്ടോ. കൊടുബു എന്ന് പറയുന്നത് നമ്മുടെ കർണാടകയിലുള്ള ഒരു അട, അട എന്ന് തന്നെ പറയാം. നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന അട പോലെ തന്നെ സെയിമാണ്, പക്ഷേ ഇവിടെ പറയുന്നത് കൊടുബു എന്നാണ്. ഇത് സ്വീറ്റ് കൊടുബുവാണ്, ഇത് സോൾട്ടിയാണ്. ഓക്കെ, ഇതിൽ കുക്കുംബറാണ് അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വയ്ക്കുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള കൊടുബുവാണ് ഒരു ഓപ്പളുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഇത്തവണത്തെ താരം, കാരണം അധികാരം കഴിച്ചിട്ടില്ല ഈ സംഗതി. എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് ഉപ്പുള്ള കൊടുബുവാണ് കേട്ടോ. ഇതിൽ വെറുതെ അരിയും, നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ ഉപ്പും, അതിൻ്റെ ഉള്ളിൽ കുക്കുംബർ, നമ്മുടെ സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, അതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഫില്ലിംഗ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ, സിമ്പിൾ വൺ. അപ്പോൾ മധുരം ഇഷ്ടമല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ സോൾട്ടി ആയിട്ടുള്ള കൊടുബു ട്രൈ ചെയ്യാം.
പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആ മധുരമുള്ള കൊടുപൂന് വേണ്ടിയിട്ടാണ്. ഇത് മഞ്ഞളിൻ്റെ ഇലയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞളിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ നമുക്കിപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് സെയിം തന്നെ. നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ നാളികേരവും ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ടാക്കില്ലേ, അതിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിലെ ഇലയട പോലെ തന്നെയാണ്. പേര് പക്ഷെ കൊടുപൂ എന്നാണെന്ന് മാത്രം. ഈ ട്രിപ്പ് എന്തായാലും ഈവുന് ഭയങ്കര സ്പെഷ്യൽ ആണ്. കാരണം എന്താ വെച്ചാല് ഫസ്റ്റ് ടൈമാണ് ഈവു നിലത്ത്, അതായത് മണ്ണിൽ കൂടെ നടക്കുന്നത്. നടക്കണ സമയമായപ്പോഴേക്കൊക്കെ ലോക്ക്ഡൗൺ ഒക്കെ ആയല്ലോ, നമ്മൾ പുറത്തൊന്നും പോകാണ്ടൊക്കെ ആയി. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ തന്നെയൊക്കെയാണ് നടന്ന് പഠിച്ചത്. ഇപ്പൊ ആദ്യമായിട്ടാണ് മണ്ണില് താഴെ നടക്കുന്നത്, കല്ലൊക്കെ കല്ലിന്റെ മുകളിൽ കൂടെ ഒക്കെ. ഹായ് പറ. മണ്ണിൽ നടക്കുന്നത് മാത്രമല്ല, പലതരത്തിലുള്ള പൂക്കളും ഇലകളും ഒക്കെ ഇങ്ങനെ കാണുകയും തൊടുകയും ഒക്കെ ചെയ്യുന്നതും ആദ്യമായിട്ടാണ് ഇവു. അപ്പോൾ ആ രീതിയിലും ഇവനെ സംബന്ധിച്ചൊരു ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പിക്നിക് അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. തിരിച്ചു പോകുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റോ ഒന്നും അവിടെ ഇട്ടിട്ട് പോകരുത് കേട്ടോ. എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണ്, നമ്മളായിട്ട് എന്തിനാ വെറുതെ അതിങ്ങനെ ചീത്തയാക്കുന്നത് അല്ലേ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ആ പ്ലാസ്റ്റിക് വേസ്റ്റോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റൊക്കെ ഒരു കവറിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളും വീക്കെൻഡിൽ പ്ലാൻ ചെയ്യുക ടോബോ ഹിൽസിലേക്കൊരു ട്രിപ്പ്. ഓക്കെ, ബൈ.